അങ്ങനെ അവസാനം ഹൈദരാബാദിനെയും പരാജയപ്പെടുത്തിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പോയിന്റ് ടേബിളിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇന്നലത്തെ മത്സരം കണ്ടവർക്കറിയാം എത്രമാത്രം ഒരു ഡിഫെൻഡിങ് ആയിട്ടുള്ള മത്സരമായിരുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ ഡിഫെൻസ് വെച്ചിട്ടുള്ള ആ ഒരു പങ്ക് തീർച്ചയായും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മത്സരത്തിലേക്ക് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മിനോസ് റിഞ്ചിച്ചിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടതുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് മെൽബെറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഞാൻ അടി കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സോ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക, ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റിലുള്ള മത്സരം എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്രവചിക്കുക ജയിക്കോ തോൽക്കോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രവചിക്കുക. ഈ മത്സരത്തിന് ശേഷം നിങ്ങൾ പ്രവചിച്ചത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി പൈസ കിട്ടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവചിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഇത്. ഇതിൽ 24 മണിക്കൂറും കസ്റ്റമർ കെയർ സർവീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റും അതുപോലെ തന്നെ വിഡ്രോവലും നടക്കുന്ന ഒരു സൈറ്റ് തന്നെയാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രവചിക്കുക, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക. സേ ബൈ. അപ്പൊ ഇങ്ങനെ ആഡ്സ് എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പിറൈറ്റ് കാരണം ഒന്നുമില്ലാതിരിക്കുകയാണ് ഇപ്പോൾ ചാനലിന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് ആഡ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഓക്കെ അതെന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മിലോസ് റിഞ്ചിച്ചിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ധാറാവിയിൽ പോയിട്ട് ഒരു യുദ്ധത്തിന് ശേഷം റെഡ് കാർഡും കണ്ട് പുറത്തു പോകപ്പെട്ട മിലോസ് റിഞ്ചിച്ച് തിരിച്ചു വരുന്നത് തൻ്റെ അടയാളം ഇന്ത്യൻ ഫുട്ബോളിന് കാണിച്ചു കൊടുത്തിട്ട് തന്നെയായിരുന്നു. ദിമിത്രിയോസ് ദേമന്തകോസ് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഇല്ലാത്തത് കൊണ്ടാണ് മിലോസ് റിഞ്ചിച്ച് ഡിഫെൻസീവ് പൊസിഷനിലേക്ക് ഇറങ്ങിയത്. അത് ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റം ആവുകയും ചെയ്തു. മിലോസ് ഗോളടിക്കുകയും മത്സരം തീരുന്നതിന് മുമ്പ് തന്നെ അറ്റംപ്റ്റിൻ്റെ ലിസ്റ്റ് പുറത്തിട്ടപ്പോൾ ഫസ്റ്റ് കാണുന്നത് മിലോസ് റിഞ്ചിച്ചിനെയാണ്. അതിൻ്റെ തൊട്ടടിയിൽ നിൽക്കുന്നത് ഹൈദരാബാദിൻ്റെ ഫോർവേഡ് സ്ട്രൈക്കറായിട്ടുള്ള ജൊനാഥൻ മോയയാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്, മിലോസ് എത്രമാത്രം ഈ ഒരു മത്സരത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് നോക്കാൻ ഈ ഒരു കാര്യം മാത്രം മതി. ഈ മത്സരത്തിൻ്റെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സച്ചിൻ സുരേഷിൻ്റെ പേര് നമ്മൾ അധികമായിട്ട് ഇങ്ങനെ കേട്ടിട്ടില്ല. കമൻട്രേറ്ററുടെ തൊള്ളയിൽ നിന്ന് നമ്മൾ എല്ലാ മത്സരത്തിലും സച്ചിൻ സുരേഷിൻ്റെ പേര് ഒരുപാട് തവണ കേൾക്കുന്നതാണ്. ഇതിനെക്കൊണ്ട് സച്ചിൻ മികച്ച പോരാട്ടമല്ല കാഴ്ചവെച്ചതെന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. അവസാനത്തെ ആ ഒരു സേവ് എന്ന് പറയുന്നത് ഒരു രക്ഷകനായിട്ട് തന്നെയാണ് സച്ചിൻ അവതരിച്ചിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സച്ചിൻ സുരേഷിൻ്റെ ആ ഒരു പേര് കേൾക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഡിഫൻസ് തന്നെയാണ്. പ്രീതം കോട്ടാലാവട്ടെ, ഹോർമിപാം ആവട്ടെ, നവോച്ച സിംഗ് ആവട്ടെ, ആൻഡ് മിലോസ് റിഞ്ചിച്ച് ആവട്ടെ, ഇവർ 4 പേരും പണിതിട്ടുള്ള ആ ഒരു വാള് അത് നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസ് എല്ലാം തന്നെ ഒരു ഫെയർ ആയിരുന്നു. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം, ഹോർമിപാം റുയിവാം. ഈ മത്സരത്തിൽ ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു താരം കൂടെയാണ് ഹോർമിപാം. ചില സമയങ്ങളിൽ മിലോസിൻ്റെ കയ്യിൽ നിന്നും പന്ത് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. റൈറ്റ് ബാക്ക് പൊസിഷനിലായിട്ടായിരുന്നു പ്രീതം കോട്ടാൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ആ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒരു ഇന്ത്യൻ ഡിഫൻഡർ നിന്ന് താൻ നയിക്കുന്ന രീതിയിലെല്ലാം തനിക്ക് കഴിയുന്ന രീതിയിലെല്ലാം ആ ഒരു കളി മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം മിലോസിൻ്റെ കയ്യിൽ നിന്നും പന്ത് പോകുന്ന ദൃശ്യങ്ങൾ കണ്ടു, അതിനൊക്കെ പിടിച്ചു നിർത്തിയത് ഹോർമിപാം തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് ഹോർമിപാം. ചില 2 സേവിങ്, അതായത് 2 ഹെഡർ ക്ലിയറൻസ് ഹോർമിപാം നടത്തിയിട്ടുണ്ട്. ഒരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു ഹോർമിപാമിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ക്വാമി പെപ്പറയെ കുറിച്ച് തന്നെയാണ്. ഞാൻ കൂടുതൽ അധികം സംസാരിക്കുന്നില്ല, നിങ്ങൾ ഈ ഒരു കമൻറ്റ് നോക്കുക. യെസ്, പെപ്പർ തീർച്ചയായിട്ടും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക, ബോൾ കൺട്രോളിങ് വിന്നിങ് ആക്കുക, അതുപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പെപ്പറയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കളിയിൽ കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് തവണ സെക്കൻഡ് ബോളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിനത് വിൻ ചെയ്യാൻ പറ്റില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 7 മത്സരമായി, എക്സ്പീരിയൻസിനുള്ള സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം അറിയില്ല. ഒരു 2 മത്സരം കൂടി കാത്തുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൂര തെറി എനിക്ക് വരും എന്നുള്ള അറിയാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക, ബോൾ കൺട്രോളിങ് ചെയ്യുക, അതുപോലെ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ഏത് മത്സരം എടുത്തു നോക്കുക, നമ്മൾ 2-1 അല്ലെങ്കിൽ 3-1, 1-0 എന്നുള്ള നിലയിലാണ് നമ്മുടെ കളി പോയിക്കൊണ്ടിരിക്കുന്നത്. വമ്പന്മാരായിട്ടുള്ള ടീമിനോട് ഏറ്റുമുട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. സോ
ഈ ഒരു ഗോൾ ലൈനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം നമുക്ക് ചിലപ്പോൾ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി എന്തായാലും പെപ്പറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി വിടാവുന്നതാണ്. സോ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോവാതിരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കണും കൂടി നിൽക്കുക. ഓക്കെ, ബൈ.